Okay, so you know, let's start. Yeah, we're going to open question session. Better than move on. Yeah, other member, Dileesh, I'll start with you this time. All our man, we're going to have a quality stage. Join you today, and now they were all our Akshamarite Kathrik in the movie, or a power pack movie, and other Urimani emotions in there. It's going to be fight, action, crime. Family, emotion, everything is in the trailer. So, what do you have to say about this moment? Yeah. 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 This cinema, I am excited. I am not going to be able to do it. അല്ല കാപ്പയെ കുറിച്ച് പറയുമ്പോൾ ഇത് ട്രിവാൻഡ്രത്തെ ഒരു ലൈഫിനെ കുറിച്ചുള്ള കഥയാണ്. അത് ഏത് ഡാർക്ക് ലൈഫാണോ അത് പ്ലസന്റ് ലൈഫാണോ എന്നുള്ളത് ആ കഥ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കഥയുടെ ഒരു നല്ല എന്റർടൈനർ ആവിഷ്കാരമാണ് ഈ കാപ്പ. അതിലെല്ലാം ഉണ്ടാവും, ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടാവും, ലവ് ഉണ്ടാവും, ഹേറ്റഡ് ഉണ്ടാവും, റിവെഞ്ച് ഉണ്ടാവും. അങ്ങനെ ഒരു എന്റർടൈൻമെന്റിന്റെ രൂപത്തിൽ വരുന്ന എല്ലാ വികാരങ്ങളും എല്ലാ രസങ്ങളും കോർത്തിണക്കി ഗംഭീരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയായിരിക്കും കാപ്പ. അത് അതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. ഓക്കെ, സോ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ നേരത്തെ ചോദിച്ചു പോലെ, ഇപ്പോ വൈ സോ സീരിയസ്? അല്ല, അങ്ങനെയല്ല, എനിക്ക് പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. കാരണം ഈ ഒരു അപ്പുക്കുട്ടൻ ഇമേജിൽ നിന്നും കൊറേ അതിൽ നിന്ന് മോചനം കിട്ടിയത് മറ്റേ എന്താ പറയാ ലീലയിൽ തുടങ്ങി. അതിനുശേഷം കുറെ എന്താ പറയാ നമ്മുടെ ഭ്രമം ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷമായിരുന്നു ഗാജന്റെ കൂടെ. അതേപോലെ തന്നെ പിന്നെ റോഷാക്ക്, അങ്ങനെ അതെല്ലാം പ്രേക്ഷകര് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. പിന്നെ ഷാജി കൈലാസ്, ഷാജി കൈലാസിന്റെ പയ്യൻസ് ആയിരുന്നു ഞാൻ, പ്രധാന പയ്യൻസ് ആയിരുന്നു ഞാൻ. ഇതില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷമാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ വേഷങ്ങളെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അത് നമുക്ക് വഴിയെ സംസാരിക്കാം. ഒരു നിങ്ങൾ ഈ ട്രെയിലറിൽ കണ്ട എല്ലാ കഥാപാത്രങ്ങൾക്കും ഏതാണ്ട് ഈക്വൽ സ്ക്രീൻ ടൈമും പ്രാധാന്യവും അവർക്കൊക്കെ അവരുടേതായ ബാക്ക് സ്റ്റോറിയും ഒക്കെ ഉള്ള ഒരു പ്ലോട്ട് ഡിസൈൻ ആണ്. അത് ഇന്ദുഗോപന്റെ ശംഖുമുഖി വായിച്ചിട്ടുള്ളവർക്ക് ഐ തിങ്ക് വിൽ നോ ഇറ്റ് ബെറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ഒരു സിഗ്നിഫിക്കന്റ് ആയ കാസ്റ്റിംഗ് നടത്തേണ്ട ഒരു ആവശ്യം ഈ സിനിമയ്ക്കുണ്ട്. ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് എനിക്കൊരു രണ്ടു വർഷക്കാലമായി തോന്നുന്നു. ഇൻഫാക്ട് ഭ്രമം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയന്റെ ഭാരവാഹികൾ എന്നെ വന്ന് കാണുന്നത്. ഇങ്ങനൊരു സിനിമ റൈറ്റേഴ്സ് യൂണിയന്റെ ഫണ്ട് റേസിംഗ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞു. കാരണം എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നി റൈറ്റേഴ്സ് യൂണിയൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നായകനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇൻഫാക്ട് ഡയറക്ടേഴ്സ് യൂണിയന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം ആയിട്ട് തോന്നി. ആൻഡ് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ വേറെ ഒരു ഇൻഡസ്ട്രിയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു റൈറ്റേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അപ്പോൾ അമ്മയുടെ സിനിമ ഓൾറെഡി 2020 വന്നതാണ്, അതും ഇതുവരെ വേറെ ഒരു ഇൻഡസ്ട്രിയിലും നടന്നിട്ടില്ല. അപ്പൊ അത് ശരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ ഒരു ക്രൗണിങ് അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാനിപ്പോൾ മറ്റു ഭാഷകളിലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ മലയാളത്തിൽ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുമല്ലോ ഇങ്ങനെ റൈറ്റേഴ്സ് യൂണിയന്റെ സിനിമയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമാണ് അങ്ങനെ ഒരു സിനിമ നടക്കും എന്നുള്ളത്. സോ അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ആൻഡ് ദെൻ അഫ്കോഴ്സ് ഇതിപ്പോ റൈറ്റേഴ്സ് യൂണിയന്റെ സിനിമയൊന്നും അല്ലാതെ ഒരു സാധാരണ വരുന്ന പോലെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വന്നിരുന്നെങ്കിലും ഈ സിനിമയും ഈ കഥാപാത്രവും ഞാൻ എന്തായാലും ചെയ്തതാണ്. എനിക്ക് അത്രയും ഇഷ്ടം തോന്നി ചെയ്തൊരു സിനിമയാണ്.
ആൻഡ് ഷാജിയേട്ടന്റെ മേക്കിങ്ങും എല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് ശേഷം കടുവ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒന്ന് തിരിച്ചു വന്നു. പക്ഷെ ആ ആ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി വേറൊരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ഒക്കെയാണ് അദ്ദേഹം ഇതിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനറിന്റെ എല്ലാ ചേരുവകളും ഉണ്ട്. ഐ റിയലി എൻജോയ്ഡ് വാച്ചിങ് ദ ഫിലിം. എനിക്ക് തോന്നി ഇരിക്കുന്നത് സിനിമ മുഴുവൻ കണ്ടിട്ടുള്ളത് ഞാൻ മാത്രമായിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഐ ഹോപ്പ് എനിക്ക് തോന്നിയ ഇഷ്ടം സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർക്കും തോന്നട്ടെ എന്ന പ്രാർത്ഥനയിലാണ്. പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഈ വർഷം റിലീസായ ഒട്ടുമിക്ക സിനിമകളും ഈ വർഷം റിലീസാവേണ്ടതായിരുന്നില്ല. കഴിഞ്ഞ വർഷവും അതിന്റെ മുകളിലത്തെ വർഷമൊക്കെ റിലീസാകേണ്ട സിനിമകളായിരുന്നു. നമ്മുടെ പാൻഡമിക് കാരണം തിയേറ്ററുകൾ തുറന്നത് ഈ വർഷം ബിഗിനിങ് ഒക്കെ അല്ലേ സജീവമായി തിയേറ്റർ 100% ഓക്യുപൻസിയിലേക്ക് വന്നത്. അതുകൊണ്ട് റിലീസിന് പെൻഡിംഗ് ആയിരുന്ന അല്ലെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി വെച്ചിരുന്ന രണ്ടു മൂന്ന് സിനിമകൾ അടുപ്പിച്ച് ഷൂട്ടിംഗ് വീഴുകയും അടുപ്പിച്ച് അടുപ്പിച്ച് റിലീസാവുകയും ചെയ്തു. അതുകൊണ്ട് ഈ വർഷം എനിക്ക് തോന്നുന്നു എൻ്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ റിലീസാണ്. പക്ഷെ ഈ സിനിമകളെല്ലാം ഞാൻ ഈ വർഷം ചെയ്തതല്ല, അതെ മുമ്പ് ചെയ്തതാണ്.